എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഓസ്ട്രേലിയക്കെതിരെ ഇരുപത്തി ആറിന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ചില പ്രധാന മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യൻ ടീം ഇറങ്ങുകയെന്ന് സൂചനകൾ നാലു മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്ലെയിങ് ലെവലിൽ പ്രതീക്ഷിക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ടെസ്റ്റിൽ കളിച്ച ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പേസർ മുഹമ്മദ് ഷമി എന്നിവർ രണ്ടാം ടെസ്റ്റിൽ ഉണ്ടാവില്ല ഭാര്യയുടെ പ്രസവം കാരണം കോഹ്ലി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പരുക്കിനെ തുറന്ന് ഷമി ശേഷിച്ച ടെസ്റ്റുകളിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് കോഹ്ലി ഷമി എന്നിവരുടെ പകരക്കാർ എത്തുന്നതിനൊപ്പം മറ്റു രണ്ട് മാറ്റങ്ങൾ കൂടി ഇന്ത്യ വരുത്താനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോഹ്ലിക്ക് പകരം പരിചയ സമ്പന്നനായ കെ എൽ രാഹുലായിരിക്കും മധ്യനിലയിൽ കളിക്കുകയെന്നാണ് സൂചന ടെസ്റ്റ് ടീമിലേക്കുള്ള രാഹുലിന്റെ തിരിച്ചുവരവുകൂടിയായിരിക്കും ഇത് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് താരം അവസാനമായി ഈ ഫോർമാറ്റിൽ കളിച്ചത് കോഹ്ലിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പോസ്റ്റിനായ നാലിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ ഇറങ്ങുകയെന്ന കാര്യം വ്യക്തമല്ല ഷമിയുടെ അഭാവത്തിൽ യുവ പേസർ മുഹമ്മദ് സിറാജിനായിരിക്കും മെൽബൺ ടെസ്റ്റിൽ നറക്കു വീഴുകയെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കപ്പ് ബോളറായിട്ടാണ് സിറാജിനെ നേരത്തെ ടെസ്റ്റ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ കരിയറിലേക്ക് കന്നി ടെസ്റ്റിൽ കളിക്കാനുള്ള അവസരമാണ് താരത്തിന് കൈവന്നിരിക്കുന്നത് മോശം ഫോമിലുള്ള യുവ ഓപ്പണർ പ്രതീക്ഷയ്ക്ക് പകരം മുൻ അണ്ടർ നയൻറ്റീൻ ടീമിലെ സഹതാരമായിരുന്ന ശുഭ്മാൻ ഗിൽ വരുമെന്നതാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷയാവുന്ന മൂന്നാമത്തെ മാറ്റം അഡലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിലും ക്ലീൻ ബോൾഡായി മടങ്ങിയ പൃഥ്വിക്ക് ഏറെ വിമർശനങ്ങളും നേരിട്ടിരുന്നു മൂവിംഗ് ബോളുകൾക്കെതിരെയുള്ള പൃഥ്വിയുടെ വീക്ക്നെസ് ഓ സി സ്പേസർമാർ മുതലാക്കുകയായിരുന്നു പൃഥ്വിക്ക് പകരം ഗില്ലായിരിക്കും മായങ്ക് ഗർ രണ്ടാം ടെസ്റ്റിൽ ഓപ്പൺ ചെയ്യാനിറങ്ങുക മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിലെ നാലാമത്തെ മാറ്റം വിക്കറ്റ് കീപ്പിംഗിലായിരിക്കും വൃദ്ധിമാൻ സായ്ക്ക് പകരം യുവതാരം ഋഷഭ് പന്ത് ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ കളിക്കും ആദ്യ ടെസ്റ്റിൽ സായ്ക്ക് ബാറ്റിംഗിൽ തിളങ്ങാനായിരുന്നില്ല ഒൻപത് നാല് എന്നിങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോറുകൾ പന്താവട്ടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയേ കളിച്ച പിങ്ബോൾ ത്രിദിന മത്സരത്തിൽ ഇന്ത്യൻ എ വേണ്ടി വെടിക്കെട്ട് സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക